ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എട്ട് നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ സഹനങ്ങളെ ക്രൈസ്തവ മനോഭാവത്തോടെ അതിജീവിക്കാനായി കഴിവുള്ള ഒരമ്മയാണ്, അല്ലെങ്കിൽ സഹനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരമ്മയാണ് എന്നതിനെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം തുടക്കം മുതൽ നമുക്ക് ലഭ്യമായ ചരിത്രം മുഴുവൻ സഹനത്തിൻ്റെ വഴികളിലൂടെ തന്നെയുള്ള യാത്രയായിരുന്നു പരിശുദ്ധ കന്യകാമേരി മാതാവിൻ്റെ യാത്രയെന്ന് നമുക്കറിയാം. ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടതായിട്ട് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ദേവാലയത്തിലെ വാസം, മംഗളവാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സങ്കടകരമായ അനുഭവങ്ങൾ. കാരണം നമുക്ക് ഇന്ന് പോലും അറിയാം, നമ്മുടെ നാട്ടിൽ വിവാഹ നിശ്ചയം അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭവതിയായി കാണപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന കോലാഹലങ്ങളെക്കുറിച്ച്, വിവാദങ്ങളെക്കുറിച്ച്, പരസ്യ വിചാരണകളെക്കുറിച്ച് എല്ലാം നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ രൂക്ഷമായിരുന്ന ഒരു പ്രത്യേക പാരമ്പര്യത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പര്യാപ്തമായ ഒരു പാപത്തിൻ്റെ ഭാരമാണ് ഈ പരിശുദ്ധ മറിയത്തിൻ്റെ ശിരസിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നതെന്ന് ഓർക്കണം. കാരണം ഇത്തരമൊരവസ്ഥയിൽ ഗർഭവതിയായി കാണപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളൊരു പുണ്യകർമ്മമായിട്ട് പോലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു സഹന വെച്ചെടുക്കാനായിട്ട് അമ്മ തയ്യാറാവുന്നുണ്ട്. ഇനി യോസേപിതാവുമായിട്ടുള്ള വിവാഹം കഴിയുമ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെതായ കഷ്ടപ്പാടുകളുടെ തീവ്രത, ദാരിദ്ര്യം, ഇല്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, അതിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട സഹനങ്ങൾ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഏതൊരമ്മയും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പരിശുദ്ധയമ്മ. പിന്നീട് അവിടുത്തെ കുരിശുമരണത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങൾ, ശിഷ്യന്മാർ കടന്നു പോകുന്ന വേദനയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് സഹന വഴികളിലൂടെ അമ്മയും അമ്മയുടെ പ്രിയപ്പെട്ടവരും കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് സഹനത്തെ അതിജീവിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു. വിശ്വാസത്തിൻ്റെ തലത്തിൽ തന്നെ ആ സഹനത്തെ അതിജീവിക്കാനും ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തെ ശപിക്കാതെ, ദൈവത്തെ പഴിക്കാതെ പക്വതയോടെ സഹനത്തെ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എട്ടു നോമ്പിൻ്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായ ഒരു വലിയ നന്മയുടെ മേഖലയാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളെ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു പാഠമാണത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സഹനത്തെ സ്വീകരിക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിലെ സഹനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും സഹനത്തെ മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ജീവിത യാഥാർത്ഥ്യമാണ്. ആ സഹനത്തെ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ മിഴികളിലേക്ക് നോക്കി പഠിക്കാം. ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ സങ്കീർത്തനങ്ങളാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.